തൂമ്മകൽ ഡയറി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പ്രദർശിപ്പിക്കുന്നത്. അതായത് ഒരു പശുവിനെ നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് കറക്കാം. ശ്രദ്ധിച്ചോളുക. ആദ്യം നമ്മളൊരു പാത്രം വളരെ ഡ്രൈ ആയിട്ട് വൃത്തിയാക്കി കറക്കാൻ വേണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നു. ഉണങ്ങിയ പാത്രമായിരിക്കണം. അതിനുശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിൽ വേണം വെള്ളമെടുത്ത് കറക്കാനായിട്ട്. ഈ പശു കുളിപ്പിച്ച് റെഡിയായിട്ട് നിൽക്കുന്ന പശുക്കളാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പശുവിന് യാതൊരു വിധമായിട്ടുള്ള ചാണകമോ അഴുക്കോ ഒന്നുമില്ല. ഇവിടുത്തെ എല്ലാ പശുക്കളെയും എന്നും കുളിപ്പിച്ച് എന്നും ഇങ്ങനെ വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളുക. ആദ്യം നമ്മൾ മറ്റൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് പശുവിനെ ഒന്ന് ജസ്റ്റ് ഇവർക്ക് ചുരത്തണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നമ്മൾ ഇങ്ങനെ എപ്പോഴും കുളിപ്പിച്ചതാണെങ്കിലും ഇവർക്കൊരല്പം വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇവർ ശരിക്കും ചുരത്തുന്നത്. നമുക്ക് കറക്കാൻ വേണ്ടി ഇവർക്ക് കിടാവൊന്നും വേണ്ട. വെള്ളം ഇപ്പം പ്രസവിച്ചിട്ട് ഒരു ഏകദേശം 4 മാസമായ പശുവാണ്. പ്രസവിച്ച സമയത്ത് അവർക്ക് 13 ലിറ്റർ 14 ലിറ്റർ പാല് കിട്ടിയ പശുവാണ്. അടുത്ത ഒരു ചെനക്കോളവൾ കാണിച്ചായിരുന്നു, കുത്തിവെപ്പിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നല്ല ഒരു ഉണങ്ങി വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് അകിട് ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക അവരുടെ. ഇപ്പം നമ്മുടെ അകിട് തുടച്ച് നമ്മുടെ കൈയും വൃത്തിയായിട്ട് തുടച്ച് തുണി മാറ്റുക. അതിനുശേഷം നമുക്ക് ഒരു അല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടിക്കൊടുക്കാം. ഇങ്ങനെ എണ്ണയോ നെയ്യോ പുരട്ടിക്കൊടുത്ത് കഴിയുമ്പോഴേക്കും പശു നല്ലതുപോലെ ചുരത്തി കഴിഞ്ഞു. ചുരത്തി കഴിഞ്ഞ ശേഷം പശു നന്നായിട്ട് ചുരത്തി. ഇനിയും യഥാർത്ഥത്തിലുള്ള കറവ നിങ്ങൾ കണ്ടുകൊള്ളുക. ഞാൻ നിങ്ങളെ ഒരിക്കലും കറവയൊന്ന് കാണിച്ചില്ലായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ കറവയെന്ന് കാണിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൈവിരളം മടക്കി പിടിച്ച് പശുവിനെ ഇങ്ങനെ കറക്കാതിരിക്കുക. മാക്സിമം നമ്മൾ ഇങ്ങനെ ഇത്രയും വലിപ്പമുള്ള മുലയെങ്കിലും ആണെങ്കിൽ മാക്സിമം നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഫുൾ കൈ കൊണ്ട് തന്നെ കറക്കുക. നമ്മളിങ്ങനെ രണ്ട് കൈയും ഉപയോഗിച്ച് ഇങ്ങനെ പെടപെടാന്ന് കറക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കൈ ഇങ്ങനെ ചെറുതായിട്ട് കഴയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ എളുപ്പത്തിൽ കറക്കാനൊരു മാർഗമുണ്ട്. ഈ ഒരു മുല വിട്ടിട്ട് ഈ മുല തന്നെ നമുക്ക് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന മാതിരി കറക്കാം. അപ്പം നമ്മുടെ കൈ കഴയ്ക്കത്തില്ല, നമ്മൾ ക്ഷീണിക്കത്തില്ല, പശുക്കളുടെ പാൽ നമുക്ക് പെട്ടെന്നിങ്ങ് കോരും. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഒരു പശുവിനെ എങ്ങനെയാണ് വൃത്തിയായിട്ട് കറക്കുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഈ വീഡിയോയിൽ കാണുന്ന കിടാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് ഒരു കിടാരിയാണ്. എന്നോട് ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ 14 ലിറ്റർ പാല് കിട്ടുന്ന പശുവിൻ്റെ കിടാവിനെ കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കിടാവിനെ കൊടുക്കാൻ പറ്റത്തില്ല, അവളിപ്പോൾ ഉണ്ടായിട്ട് 5 മാസമായതേ ഉള്ളൂ, അവളെ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മൂത്ത കിടാവാണിത്. ആ പശുവിൻ്റെ അതേ പുള്ളിയും ഇതുമാണ്, കളറ് മാത്രമൊക്കെ ബ്ലാക്കായി കുറഞ്ഞേ ഉള്ളൂ. ഈ കിടാരിക്ക് ഇപ്പം ഏകദേശം 2 വയസ്സ് പ്രായമായിട്ടുണ്ട്. 2 വയസ്സായി. ഇവള് കഴിഞ്ഞ ദിവസം ഒരു പ്രാവശ്യം മതി ഇളകിയതാണ്. ഞാൻ ഇവളെ കുത്തിവെപ്പിച്ചിട്ടില്ല. എനിക്ക് മറ്റ് പശുക്കളൊക്കെ എന്നിട്ട് ചെനയുള്ളതുകൊണ്ട് 2 മാസം കൂടെ കഴിഞ്ഞ് ഇവളെ കുത്തിവെപ്പിക്കാൻ നിർത്തുകയാണ്. എനിക്ക് ഇപ്പം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ
ഈ കിടാരിയെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ വിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് വേറൊരു പശുവിനെ കൂടെ മേടിക്കണം. അത് കാരണം ഞാനിപ്പം എനിക്ക് ഞാൻ ഈ കിടാരിയെ കൊടുക്കാൻ പോവുകയാണ്. ആരെങ്കിലും നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആദ്യം ബന്ധപ്പെടുന്നവർ ഇതിനെ മേടിക്കാവുന്നതാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഈ കിടാവിന് ഞാൻ ചോദിക്കുന്നത് 28 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ജേഴ്സി, നല്ല ജേഴ്സി കൂടി കണ്ടോ, ഇതിൻ്റെ കൊമ്പും പ്ലാനും നിങ്ങൾ കണ്ടോ, നല്ല ജേഴ്സി കൂടിയതാണ്. കൊമ്പ് വളഞ്ഞ കൊമ്പും കണ്ടോ, നെറ്റി കണ്ടോ, നല്ല ജേഴ്സി HF ക്രോസാണ്. ഇതിന് കന്നി പ്രസവത്തിന് ഏറ്റവും കുറഞ്ഞത് 10 ലിറ്റർ പാല്, ഏറ്റവും കുറഞ്ഞ പാല് 10 ലിറ്റർ കിട്ടും. നല്ല പരിപാലനം ഉണ്ടെങ്കിൽ അതിന് മുകളിലെ പാല് കിട്ടുകയുള്ളൂ കിടാവിൻ്റെ ലക്ഷണം കൊണ്ട്. കേട്ടോ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നോട് ബന്ധപ്പെടുക. 28 രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് തരാം, കുറച്ച് വണ്ടിക്കൂലിയൊക്കെ ഞാൻ കുറച്ച് തരാം. കേട്ടോ, ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ബെല്ലെന്നൊരു ഓപ്ഷൻ കാണും, ഓപ്ഷനിൽ നിന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മറ്റും വളരെ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ മറ്റും നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കും ഒക്കെ മറ്റും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ മറ്റും പ്രയോജനകരമാകട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.